Hello everyone. Today we are going to discuss about Hunter and how it's performed. സോറി വെറുതെ ഒരു ജാടയ്ക്ക് വേണ്ടി ഇംഗ്ലീഷ് സംസാരിച്ചാലും നമുക്ക് മലയാളത്തിൽ തന്നെ സംസാരിക്കാം. ഹണ്ടർ ബൈക്ക് ഞാൻ എടുത്തിട്ടിന്ന് ഏകദേശം 6 ദിവസമായിരിക്കുന്നു. ഓൾമോസ്റ്റ് 400 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. എല്ലാ ടെറൈനിലും വണ്ടി ഓടിയിട്ടുണ്ട്. എന്നിട്ടൊരു ഡീറ്റെയിൽഡ് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഹോൾഡ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റിവ്യൂ ഞാൻ പറയേണ്ട സമയമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ കാണാവുന്നതാണ് ഒരുപാട് ചെളിയൊക്കെ എഞ്ചിനിലേക്ക് അടിച്ച് കയറിയിരിക്കുന്നത്. ശരിക്കും ചെളി അടിക്കുന്നുണ്ട് വണ്ടിയിൽ. എന്നാലും ഓവറോൾ വണ്ടി റൈഡ് ചെയ്യാനൊക്കെ നല്ല കംഫോർട്ടാണ്. എന്നിരുന്നാലും വണ്ടിക്ക് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. ഈ മീറ്ററൊക്കെ നല്ല വൈബ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്സിനുമൊക്കെ നല്ല വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 60-70 കിലോമീറ്റേഴ്സിലൊക്കെ പോയാൽ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ട്. അതുപോലെ ഈ ചെളി അടിക്കുന്ന ഇഷ്യൂസും ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അടി തട്ടുമെന്ന് വിചാരിച്ചെങ്കിലും അടി തട്ടിയിട്ടില്ല. ഒരുവിധം എല്ലാ ഹൈറ്റ് കയറുന്നുണ്ട്. നല്ല കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിൽ കൂടി എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്തിട്ടും അടി തട്ടുന്നില്ല. പക്ഷെ എന്നിരുന്നാലും വണ്ടിയുടെ ഒരു ബാക്കിലത്തെ ടയറിൻ്റെ ഗ്രിപ്പ് അത്രയ്ക്ക് കംഫോർട്ടല്ല. നമുക്കത് ചെറുതായിട്ട് തെന്നുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ സീറ്റ് റൈഡർ സീറ്റ് ഓക്കെയാണ്. പില്ലർ സീറ്റ് അത്രയ്ക്ക് പോരാ. പില്ലർ സീറ്റിന് ഇരിക്കുന്നവർക്ക് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ഒരു കംഫർട്ട് വരും. ക്ലച്ചൊക്കെ വളരെ സുഖമാണ്. പിന്നെ പറയാവുന്നത് ലൈറ്റ് LED ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്നെനിക്കൊരു സജഷൻ ഉണ്ട്. കാര്യം ഒരു വെളിച്ചക്കുറവ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഓവറോൾ കാണാൻ ലുക്കാണ്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് ഈ വണ്ടി എടുക്കാവുന്നതാണ്, ഓഫ് റോഡിങ്ങിനല്ലെങ്കിൽ മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നിരിക്കുകയാണ്. ഒരു ചെറിയൊരു റിവ്യൂ കിട്ടിയിട്ടുള്ളൂ. കാരണം നിങ്ങൾ ഒരുപാട് റിവ്യൂ പല ചാനലിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പെക്സിനെ കുറിച്ചൊന്നും പറയാത്തത്. അപ്പോൾ ബൈ.